മറ്റു വാർത്തകളിലേക്ക്. ബ്രഹ്മപുരം പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം നിലച്ച് 4 ദിവസം പിന്നിട്ടതോടെ എറണാകുളം ജില്ലയിൽ കുന്നുകൂടുന്ന മാലിന്യത്തിന്റെ അളവ് കൂടുകയാണ്. ദുർഗന്ധത്തിനൊപ്പം പകർച്ചവ്യാധി പിടിപെടുമോ എന്ന ആശങ്കയും ഇപ്പോഴുണ്ട്. കൊച്ചി നഗരഹൃദയത്തിലെ പാലാരിവട്ടം ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണിത്. പ്രധാന റോഡുകൾക്കൊപ്പം ഇട റോഡുകളുടെ അരികിലെല്ലാം മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. 4 ദിവസമായി ഈ മാലിന്യം നീക്കം ചെയ്യുന്നില്ല. വീടുകളിൽ നിന്നും ശുചീകരണ തൊഴിലാളികൾ ശേഖരിച്ച മാലിന്യം പലയിടത്തും ചെറുവാഹനങ്ങളിലിരുന്ന് പുഴുവരിച്ച് ചീഞ്ഞു നാറുന്നു. ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന ഭാഗത്തെ വീടുകളിലുള്ളവർ രോഗഭീതിയിലാണിപ്പോൾ. ദൈവത്തിന് തന്നെ അറിയാം എന്തൊക്കെ ഇൻഫെക്ഷൻ വരും. ഡെഫിനറ്റ്ലി വരുമല്ലോ. ഇവിടെ ഈ എലികളുടെ ശല്യം അല്ലെങ്കിൽ തന്നെ കൂടിയിട്ടുണ്ട്. പട്ടിയാണെങ്കിൽ ഈ പറയുന്ന പാക്കറ്റ്സ് മുഴുവൻ കടിച്ച് കയറുവാണ്. അപ്പോൾ ഇത് എക്സ്പോസ്ഡ് ആവുകയാണെ. മുഴുവൻ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അണുക്കൾ എന്തായാലും വരുമല്ലോ. ഇത് മുഴുവൻ ഞങ്ങൾ ഈ പറഞ്ഞ ഏരിയയിലെ ലൊക്കാലിറ്റിയിലെ ആൾക്കാർ മുഴുവൻ ശ്വസിച്ചുകൊണ്ടിരിക്കുവാണ്. കൊച്ചു പിള്ളേരുടെ അപ്പി ഡയപ്പർ തൊട്ട് വലിയവരുടെ ഡയപ്പർ വരെ ഞാൻ ദിവസവും ജോലിക്കാരിയെ കൊണ്ട് ഇതെടുത്ത് മാറ്റിച്ചത് ഇന്നോട്ട് ഇട്ടിരിക്കുന്ന കണ്ട. ഈ സ്ഥിതി തന്നെയാണ് ബ്രഹ്മപുരത്തേക്ക് മാലിന്യം എത്തിച്ചിരുന്ന മറ്റ് നഗരസഭകളിലും പഞ്ചായത്തുകളിലുമെല്ലാം. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരാഴ്ച വേണ്ടിവരുമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. എല്ലാ തീരുമാനങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഒരു മോണിറ്ററിങ്ങും ഈ കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. സൗകര്യങ്ങളൊരുക്കാതെ മാലിന്യം എത്തിച്ചാൽ വാഹനങ്ങൾ തടയുമെന്ന നിലപാടിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത്. നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ കൊച്ചി നഗരം കൂടുതൽ ചീഞ്ഞു നാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.